ഇന്നും ജീവിതത്തിന്റെ ഏതെങ്കിലും സമയത്ത് അറിയാതെ പീരിയോഡിക് ടേബിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പേടി വരും. അതായത് വീഡിയോ 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 ഫോട്ടോ മറ്റേ എടുക്കുന്നുണ്ട്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്ന എം എസ് വർക്കി സാറിനെയാണ്. എം എസ് വർക്കി സാറ് മലയാളമാണ് നമ്മളെ പഠിപ്പിച്ചത്. വ്യാകരണം അന്ന് വല്ലാത്ത ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് നല്ല നോവലുകളൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ആ വ്യാകരണം അത്ര ലളിതമായിരുന്നു എന്ന് തോന്നാറുണ്ട്. എം എസ് വർക്കി സാറിനെ ആദരിക്കാനായി തോമസ് ടിഎമ്മിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തോമസ് ടിഎം സാറിന്റെ ഫേവററ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. തോമസ് ടിഎം പിടിച്ചു മേടിച്ച ഒരു ഒരു അവസരമാണ്. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന എൻ എസ് ജോസഫ് സാറിനെയാണ്. എൻ എസ് ജോസഫ് സാറിനെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടില്ല. എങ്കിലും വളരെ നല്ലൊരു കണക്കധ്യാപകനായിരുന്നു സാർ എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. സാറിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ബിജു അനുകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരിഞ്ഞു തന്നെ അനു അനു ഇങ്ങോട്ട് അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മേരിക്കുട്ടി ടീച്ചറിനെയാണ്. മേരിക്കുട്ടി ടീച്ചർ ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട് 8-ാം ക്ലാസ്സിൽ. വളരെ ആത്മാർത്ഥമായ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. പുറകിലെ ബെഞ്ചിൽ ഇരിക്കുന്നവന്മാരെ വരെ ടീച്ചറിൻ്റെ കണ്ണെത്തും എല്ലാവരെയും പിടിക്കുമായിരുന്നു. മേരിക്കു ടീച്ചറിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഷിനി ഖാദറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്ന ജെറോം സാറിനെയാണ്. ജെറോം സാർ ഹൈസ്കൂളിലില്ലെങ്കിലും ഹൈസ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും ജെറോം സാർ ഈ സ്കൂളിൻ്റെ സർവ രംഗത്തും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ജെറോം സാറിനെ ആദരിക്കാനായി സന്തോഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ജസമ്മ ടീച്ചറിനെയാണ്. ടീച്ചറിൻ്റെ ക്ലാസ് ഇരിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ടീച്ചറും വളരെ നല്ലൊരു മാത്സ് ടീച്ചർ ആയിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ടീച്ചറിനെ ആദരിക്കുന്നതിനായി ഗിരീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കെ ജെ ജോസഫ് സാറിനെയാണ്. കെ ജെ ജോസഫ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും സ്റ്റാഫ് റൂമിൽ എപ്പോഴും സാറിനെ കാണാറുണ്ടായിരുന്നു. സാറിനെ ആദരിക്കുന്നതിനായി ഡോളിച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന സി ജെ ജോസഫ് സാറിനെയാണ്. സി ജെ ജോസഫ് സാർ ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുണ്ട്. സാറ് ഞങ്ങളെ എല്ലാം കൂട്ടുകാരെ പോലെ കരുതിയിരുന്ന ആളാണ്. ഞങ്ങൾക്ക് സാമൂഹ്യമായ ഏത് വിഷയവും സാറുമായിട്ട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുമായിരുന്നു. ക്ലാസ്സിന് ശേഷം പോലും ഞാനും സാറും വരാന്താ നിന്ന് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു. സാറിനെ
ആദരിക്കുവാൻ വേണ്ടി റഷീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തായി ഞാൻ സ്വാഗതം ജെ കെ സെബാസ്റ്റ്യൻ സാറിനെയാണ്. സാർ ബയോളജിയാണ് പഠിപ്പിച്ചത്. ഇന്നും സാറിൻ്റെ ക്ലാസ് വളരെ ലൈവായിട്ട് കണ്ണിൻ്റെ മുന്നിൽ ഉണ്ട്. പലപ്പോഴും ബയോളജി പഠിക്കുന്ന സമയത്തും ആദ്യ ബാലപാഠങ്ങൾ ഇപ്പോഴും ഓർത്തിട്ടുണ്ട്. വളരെ വിശദമായി മനസ്സിലാകുന്ന രീതിയിൽ ആദ്യകാല ബയോളജി ക്ലാസ്സുകൾ സാറ് പറഞ്ഞു തന്നിരുന്നു. സാറിനെ ആദരിക്കുന്നതിനായി റജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.